എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് സത്യസന്ധരായ മരംവെട്ടുകാരൻ. പണ്ട് പണ്ട് ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു മരംവെട്ടുകാരൻ താമസിച്ചിരുന്നു. അവൻ ദരിദ്രനായിരുന്നു, എങ്കിലും അവൻ ഒരു സത്യസന്ധനായിരുന്നു. അവൻ എല്ലാ ദിവസവും മരം വെട്ടാൻ പോകുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം മരത്തിന്റെ കൊമ്പ് വെട്ടാൻ വേണ്ടി അവൻ മരത്തിലേക്ക് കയറി. ആ മരം ഒരു നദിയുടെ തീരത്തായിരുന്നു. മരത്തിന്റെ കൊമ്പ് കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവന്റെ കയ്യിലുണ്ടായിരുന്ന കോടാലി പെട്ടെന്ന് വള്ളത്തിലേക്ക് വീണു. എന്റെ ദൈവമേ, നീ കോടാലി വള്ളത്തിലേക്ക് വീണല്ലോ, ഞാനിനി എന്ത് ചെയ്യും, നീ കുടുംബത്തിനെ എങ്ങനെ നോക്കും എന്ന് പറഞ്ഞു മരം വെട്ടുകാരൻ. എന്ത് ചെയ്യണമെന്നറിയാതെ വള്ളത്തിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ തന്നെ ഒരു ദേവത പ്രത്യക്ഷപ്പെട്ടു. "നിങ്ങൾ ആരാ?" മരം വെട്ടുകാരൻ ചോദിച്ചു. "ഞാൻ ഈ നദിയുടെ ദേവതയാണ്. നീ കരയുന്ന ശബ്ദം കേട്ട് ഞാൻ പുറത്തേക്ക് വന്നതാണ്. നീ എന്തിനാണ് കരയുന്നത്?" "ഞാനൊരു മരം വെട്ടുകാരനാണ്." എന്റെ കയ്യിലുണ്ടായിരുന്ന കോടാലി പെട്ടെന്ന് വള്ളത്തിലേക്ക് വീണു. "നീ വിഷമിക്കേണ്ട, ഞാൻ എന്റെ കോടാലി എടുത്തുകൊണ്ട് വരാം" എന്ന് പറഞ്ഞുകൊണ്ട് ദേവത നദിയുടെ അടിയിലേക്ക് പോയി ഒരു വള്ളിക്കോടാലിയുമായി വന്നു. "ഇതാണോ നിന്റെ കോടാലി?" മരം വെട്ടുകാരൻ അല്പനേരം ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, "ഇതല്ല എന്റെ കോടാലി" എന്ന്. ദേവത വീണ്ടും നദിയുടെ അടിയിലേക്ക് പോയി ഒരു സ്വർണ കോടാലിയുമായി വന്നു. "ഇതാണോ നിന്റെ കോടാലി?" "ഇതുമല്ല എന്റെ കോടാലി" എന്ന് മരം വെട്ടുകാരൻ പറഞ്ഞു. ദേവത വീണ്ടും നദിയുടെ അടിയിലേക്ക് പോയി മരം വെട്ടുകാരന്റെ കോടാലിയുമായി വന്നു. "ഇതാണോ നിന്റെ കോടാലി?" "ഇത് തന്നെ എന്റെ കോടാലി." "വളരെ സന്തോഷമുണ്ട്, എന്റെ കോടാലി തിരിച്ചു കിട്ടിയാലോ?" മരം വെട്ടുകാരൻ പറഞ്ഞു. ദേവത പറഞ്ഞു, "ഇത് നിന്റെ കോടാലി തന്നെ, എങ്കിലും നിനക്ക് ഈ രണ്ട് കോടാലിയും കൊണ്ടുപോവാം എന്റെ സമ്മാനമായിട്ട്. കാരണം നീ ഒരു സത്യസന്ധനാണ്. വളരെ നന്ദിയുണ്ട്, നീ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല." "കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥയിൽ നിന്ന് എന്ത് മനസ്സിലായി?" "എല്ലാ കാര്യത്തിലും നാം സത്യസന്ധമായി പ്രവർത്തിക്കണം. നന്ദി." മാനസസിന് വന്ദനം. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് സത്യസന്ധതയെ കുറിച്ചാണ്. സത്യം മാത്രം പറയുന്നവരും സത്യം മാത്രം ചെയ്യുന്നവരുമാണ് സത്യസന്ധ. നമുക്ക് വേണ്ട ഏറ്റവും നല്ല ഗുണമാണ് സത്യസന്ധത. നല്ല സ്വഭാവമുള്ളവർക്ക് നല്ല വ്യക്തിയാവാൻ കഴിയും. സ്വഭാവികൾക്ക് ദൈവം നല്ല പ്രതിഫലം നൽകും. ഇപ്പോൾ നമ്മളിൽ നിന്നും ഈ മൂല്യങ്ങളെല്ലാം പോവുകയാണ്. സത്യസന്ധതയിലൂടെ നമുക്ക് നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും നന്മയിൽ ഉറച്ചു നിൽക്കാനും കഴിയും. സത്യസന്ധതയിലൂടെ ജീവിക്കുന്നവർക്ക് സന്തോഷവും സമാധാനവും ലഭിക്കും. നമുക്ക് എല്ലാവർക്കും സത്യസന്ധതയിൽ ഉറച്ചു നിൽക്കാം. നന്ദി. Respected headmistress, sisters, teachers, and my dear friends, I am Abhinav C. Ashok. I am studying in 5th standard. I am happy to say a few words about honesty. Honesty, the best policy. It's a famous proverb that we have heard many times. Do you know what does it really means? To be honest is to be open and true to others. One of our great, great leader has taught us to be honest. Do you know who he is? Yes, he is Mahatma Gandhi, the father of our nation. He has taught us to be honest from his very childhood. I would like to share a small incident from his life. When Gandhiji was a child, he had a chance to copy answers from another one's book. Even his teacher asked him to copy, but Gandhiji was not ready to do any of the cheating, because the reason was that Gandhiji always wanted to be honest. Sometimes people think that it is very shameful for being honest. It is just misunderstanding. So there is nothing to be shameful for being honest. So my friends, I hope you all will be honest to your parents, friends and families. Thank you. Respected teacher and parents and my dear friends, honesty. Honesty does not mean simply speaking your mind. Honesty means to be very clear about everything going on inside you. Where there is honesty, feelings become pure and clean. ഞാനിവിടെ പറയാൻ പോകുന്നത് കഥയുടെ പേര് സത്യസന്ധതയുടെ സമ്മാനം.
പട്ടണത്ത് കൊണ്ടുപോയി ഇടിച്ചാണ് അവന്റെ കുടുംബം നോക്കിയിരുന്നത്.
ഒരു ദിവസം അവൻ പറമ്പട്ടനായി കാട്ടിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ അവൻ ഒരു വലിയ മരവും അതിന് താഴെ ഒരു ആർച്ചും കണ്ടു. അപ്പോൾ അവൻ ആ മരത്തിൽ കയറി എന്നിട്ട് മരം വെട്ടുവാൻ തുടങ്ങി. അപ്പോഴേക്കും അവന്റെ ഓടാരി വെള്ളത്തിലേക്ക് വീണു. അവൻ വിഷമിച്ചു. അപ്പോഴേക്കും അവിടെ ഒരു ദേവത പ്രത്യക്ഷപ്പെട്ടു. എന്ത് പറ്റി മകനെ, നീ എന്തിനാ കരയുന്നേന്ന് ദേവത ചോദിച്ചു. അവൻ പറഞ്ഞു, എന്റെ കോടാലി വെള്ളത്തിലേക്ക് വീണു, ഒന്നും വിഷമിക്കണ്ടെന്ന് ദേവത പറഞ്ഞു. ഞാൻ ആ കോടാലി എടുത്തതായി പറഞ്ഞു. അങ്ങനെ ദേവത വെള്ളത്തിനടിയിലേക്ക് പോയി. അങ്ങനെ ഒരു വെള്ളി കോടാലി എടുത്തതും പറഞ്ഞു. അവനോട് ചോദിച്ചു, ഇതാണോ നിന്റെ കോടാലി? അവൻ പറഞ്ഞു, ഇതല്ല എന്റെ കോടാലി. അങ്ങനെ ദേവത വീണ്ടും പോയി. അങ്ങോട്ട് ഒരു സ്വർണ കോടാലി എടുത്തതും പറഞ്ഞു, ഇതാണോ നിന്റെ കോടാലി? അയ്യോ, ഇതല്ല, ഇതൊരു സ്വർണ കോടാലിയാ, ഇതല്ല എന്റെ കോടാലി എന്ന് ദേവതയോട് അവൻ പറഞ്ഞു. അങ്ങനെ ദേവത ഒരു മനത്തിന്റെ കോടാലി എടുത്തതും പറഞ്ഞു. അവനോട് ചോദിച്ചു, ഇതാണോ നിന്റെ കോടാലി? അതെ, ഇത് തന്നെയാ എന്റെ കോടാലി. അവൻ ഒത്തിരി സന്തോഷമായി. അവന്റെ സത്യസന്ധതയ്ക്ക് ദേവത വെള്ളിക്കോടാലിയും സ്വർണ കോടാലിയും സമ്മാനമായി നൽകി. കൂട്ടുകാരെ, ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? സത്യസന്ധതയോടെ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും ലഭിക്കും. നന്ദി.